ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദി വേഴ്സറ്റൈൽ ആക്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന നടൻ ഫഹദ് ഫാസിൽ തനിക്ക് ADHD എന്ന രോഗമുണ്ടെന്ന് പറഞ്ഞത് സമൂഹ മാധ്യമത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഈ രോഗം തനിക്കുമുണ്ടെന്നും അത് തന്റെ 41-ാമത്തെ വയസ്സിലാണ് കണ്ടെത്തിയതെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു. കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിലാണ് തനിക്ക് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം ഉണ്ടെന്ന് നടൻ ഫഹദ് ഫാസിൽ തുറന്നു പറഞ്ഞത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ADHD കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാമെന്നും എന്നാൽ തന്റെ ഈ പ്രായത്തിൽ ആ രോഗം മാറ്റുക എന്നത് അസാധ്യമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫഹദ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തൊട്ടാണ് ADHD എന്ന രോഗത്തെക്കുറിച്ചുള്ള ഗൂഗിൾ അന്വേഷണം ആളുകൾ നടത്തിയത്. നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഈ രോഗം കുട്ടികളിൽ കാണപ്പെടാറുണ്ട്. എന്നാൽ അപൂർവമായാണ് മുതിർന്നവരിൽ ഇത് കാണുന്നത്. ഇൻഅറ്റൻഷൻ, അതായത് ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാതിരിക്കുക, ഇംപൾസിവിറ്റി അഥവാ എടുത്തുചാട്ടം, ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ അമിത പ്രവൃത്തി എന്നിവയാണ് ADHDയുടെ പ്രധാന ലക്ഷണങ്ങൾ. അഡൽട്ട് ഏജിൽ ഈ അസുഖം മാറാനുള്ള സാധ്യത ഇല്ലെന്നാണ് നടൻ ഫഹദ് ഫാസിൽ പറഞ്ഞത്. എന്നാൽ അങ്ങനെ പൊതുവായ ഒരു അഭിപ്രായം എടുക്കേണ്ട കാര്യമില്ലെന്നും കൃത്യമായ മനഃശാസ്ത്രപരമായ ഇടപെടലുകൾ കൊണ്ടും ടൈം മാനേജ്മെന്റ് ടെക്നിക്സ് കൊണ്ടും ഈ രോഗം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സീനിയർ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു ജോൺ. ഫഹദ് ഫാസിൽ പറഞ്ഞതില് അങ്ങനത്തെ ഒരു ക്ലിനിക്കൽ അവസ്ഥയെ കുറിച്ചിട്ട് പൊതുബോധത്തിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് പരിഹാരമില്ലാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളൊരു ധ്വനി വന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം പ്രധാനമായിട്ട് കാണുന്നത് ഒന്ന് ഈ ഇമ്പൾസിവിറ്റിയാണ്, എടുത്തുചാട്ടം, ഓരോരോ കാര്യങ്ങൾ എടുത്തുചാടി അപകടം ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ ഉള്ള അവസ്ഥ. അതുമല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ ഒരു ആകെ ഒരു ഡിസോർഗനൈസ്ഡ് ആയിരിക്കാം. സമയം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഒരു ടാസ്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് ആവശ്യം വേണ്ടിയിട്ടുള്ള മൾട്ടി ടാസ്കിങ് എബിലിറ്റീസ് വലിയ പ്രശ്നമാവും. ഇതുകൊണ്ടൊക്കെ പലപ്പോഴും അവർക്ക് തൊഴിൽപരമായിട്ട് കൃത്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടാവില്ല. പലപ്പോഴും ജോലിയിൽ നിന്ന് ഈ പ്രകൃതം കൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നതുകൊണ്ട് പുറത്തു പോകേണ്ടി വരും. അത് നിയന്ത്രണ വിധേയമാക്കുന്ന മരുന്നുകൾ, അതിൻ്റെതായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ, നന്നായി ടൈം മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ എടുത്തുചാട്ടം മാറാൻ, ഈ ശ്രദ്ധാവൈകല്യം മാറാനുള്ള ചില ടെക്നിക്കുകൾ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോവാം. ഇപ്പൊ ഫഹദ് ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജീവിത വിജയം നേടിയ ആളായതുകൊണ്ട് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു സന്ദേശം ഏതാണ്ട് സമാനമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിരാശയ്ക്ക് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതില് പരിഹാരമുണ്ട്. മറവി എന്നത് പലതരത്തിലാണ് ADHD രോഗാവസ്ഥയിൽ കാണാൻ സാധിക്കുന്നത്. ഫ്രിഡ്ജിലോ വാഷിംഗ് മെഷീനിലോ ഫോൺ പോലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് മറന്നു വെക്കുക, വിവരങ്ങളെ ശേഖരിച്ചു വെക്കാനുള്ള തലച്ചോറിന്റെ ശേഷിക്കുള്ള തകരാറ് കാരണം മറവി സംഭവിക്കുക എന്നിവ ഈ രോഗാവസ്ഥയിൽ സംഭവിക്കാം. മറ്റൊരു കാര്യം പങ്ക്ച്വാലിറ്റിയാണ്. ഒരു ജോലിക്കായി നീക്കിവെക്കേണ്ട സമയത്തെക്കുറിച്ച് ധാരണയില്ലാതിരിക്കുക, പെട്ടെന്ന് തീർക്കാവുന്ന ജോലിയാണെങ്കിൽ പോലും അത് തുടങ്ങാൻ ബുദ്ധിമുട്ടുക, പിന്നീട് സമയപരിധി തീരുമ്പോൾ ഓടി നടന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നിവയെല്ലാം ADHDയുടെ ലക്ഷണങ്ങളാണ്. തലച്ചോറിന്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് സജീവമല്ലാത്തതിനെ തുടർന്നോ ഇതിനെ ഉദ്ദീപിപ്പിക്കുന്ന ഡോപ്പമൈൻ തകരാറുകളെ തുടർന്നോ ഒക്കെയാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ലക്ഷണമാണ് ആവശ്യമില്ലാതെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നത്. ഒരു കാര്യം മാത്രം ചെയ്ത് അതിൽ മുഴുകിയിരുന്ന മറ്റു ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുന്ന സ്വഭാവം ഈ ആളുകളിൽ കണ്ടേക്കാം. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറി മറ്റെന്തൊക്കെയോ സംസാരിക്കുക, ചിന്തയിൽ മുഴുകി ഒരു തവണ വായിച്ച പുസ്തകത്തിന്റെ പേജ് വീണ്ടും വീണ്ടും വായിക്കുക, ഇതൊക്കെ അലഞ്ഞു നടക്കുന്ന മനസ്സിന്റെ ലക്ഷണങ്ങളാണെന്നും ഡോക്ടർ എടുത്തു പറഞ്ഞു. വളരെ ഹൈപ്പർ ആക്റ്റീവ് ആവാം. അഡൽട്ട് ആകുമ്പം പലപ്പോഴും കുട്ടികളെ പോലെ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ കമ്പോണന്റ് അത്ര തന്നെ വരണം എന്നില്ല. ശ്രദ്ധാവൈകല്യമായിരിക്കും മുമ്പിൽ നിൽക്കുക. പലപ്പോഴും ശ്രദ്ധാവൈകല്യം ഉള്ള ആളുകൾക്ക് വലിയ ട്രാഫിക് ബ്ലോക്കിലൊക്കെ അവർ വളരെ ഇംപേഷ്യന്റ് ആവും. ഒരു ഒരു ടിക്കറ്റ് ക്യൂയില് ലൈനിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ നേരം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള സട്ടിലായിട്ടുള്ള ചില സൂചനകൾ കണ്ട പ്രോബബിളി എന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാം ഇതെല്ലാം ഏതെങ്കിലും ഒരു ലക്ഷണം എടുത്തിട്ട് അയ്യോ എനിക്ക് അഡൽട്ട് ADHD ആണ് ഫഹദ് ഫാസിൽ പറഞ്ഞതുകൊണ്ട് ആ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു എന്താ പറയാ ഒരു ചിന്താഗതിയിലേക്ക് എടുത്തിച്ചാടേണ്ട കാര്യം ക്ലിനിക്കൽ ഡയഗ്നോസിസ്, അത് ഒരു വിദഗ്ധരുടെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിൽ വരേണ്ടതാണ്. ഓക്കെ, മനസ്സിലായി. അപ്പൊ അതിന് സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ? മറ്റു രോഗങ്ങളെ കുറിച്ച്
തീർച്ചയായിട്ടും. കാരണം ഫാസില് ചെറുപ്പത്തിലെ ഇത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് ചികിത്സ ഉണ്ടായിരുന്നു. ഇത് അഡൽട്ട് ADHD ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ധ്വനി ആരുടെയെങ്കിലും മനസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക.